കോൺഗ്രസിന്റെ കയ്യിൽ കാലങ്ങളായി ഉണ്ടായിരുന്ന അടൂർ മണ്ഡലത്തിൽ അട്ടിമറി ജയമാണ് എൽ ഡി എഫ് നേടിയത്. കോൺഗ്രസിന്റെ പന്തളം സുധാകരനെ 600-ൽ പരം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തിയാണ് സി പി ഐയിലെ ചിറ്റയം ഗോപകുമാർ നിയമസഭയിലെത്തിയത്. തോട്ടം തൊഴിൽ മേഖല ഏറെയുള്ള പ്രദേശമായ അടൂരിൽ ശക്തമായ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം എൽ എ ചിറ്റേ ഗോപകുമാറും യു ഡി എഫിനായി കെ കെ ഷാജുവും എൻ ഡി എ സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് പി സുധീറും മത്സര രംഗത്തുണ്ട്. പ്രചരണ രംഗത്ത് സജീവമാണ്. സിറ്റിംഗ് എം എൽ എ ചിറ്റേം ഗോപകുമാർ താൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് വോട്ട് പിടിക്കുന്നത്. കഴിഞ്ഞ 5 വർഷം ഞാൻ എം എൽ എ ആയിരുന്നുകൊണ്ട് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടിയിട്ടുള്ളൂ. എനിക്ക് ലഭിച്ച പണം പൂർണ്ണമായി ഇവിടെ വിനിയോഗിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മേഖലയിലാണ് ഏറ്റവും കൂടുതൽ വികസനം ഉണ്ടായിരുന്നത്. 9 സ്കൂളുകളാണ് ഡിജിറ്റൽ സ്കൂളുകളായി മാറിയത്. ജെ എസ് എസ് വിട്ട് കോൺഗ്രസിലെത്തിയ കെ കെ ഷാജു ഇത്തവണ അടൂർ മണ്ഡലം തിരിച്ചുപിടിക്കുന്ന വാശിയിലാണ്. സിറ്റിംഗ് എം എൽ എയുടെ വികസന മുരടിച്ചുകൾ ചൂണ്ടിക്കാട്ടിയാണ് കെ കെ ഷാജു വോട്ട് പിടിക്കുന്നത്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് അടൂർ മണ്ഡലത്തിൽ കഴിഞ്ഞ 5 വർഷമായി ഉണ്ടായതെന്ന് കെ കെ ഷാജു പറയുന്നു. കഴിഞ്ഞ 5 വർഷക്കാലമായി അടൂർ നിയോജക മണ്ഡലത്തിൽ വികസനത്തിന് മൊറട്ടോറിയം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വികസന വരൾച്ചയാണ് ഇവിടെ. തിരുവഞ്ചൂരും ഈ പഞ്ചായത്ത് കൊടുമൺ 3 ടേമായി മന്ത്രി അടൂർ പ്രകാശും നേഴ്സ് ചെയ്ത് പരിചരിച്ചു പോകുന്ന ഒരു നിയോജക മണ്ഡലമാണ്. ഇത്രയെല്ലാം വികസനവും പുരോഗതിയും ഈ അടുത്ത കാലത്ത് ഈ മേഖലയിൽ വേറെ എങ്ങും ഉണ്ടായിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിച്ചതിന്റെ ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി പി സുധീർ മത്സര രംഗത്തുള്ളത്. ജയിക്കുമെന്ന് ഉറപ്പില്ലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ തങ്ങൾക്ക് ആവുമെന്നാണ് ബി ജെ പി നേതൃത്വം വിലയിരുത്തുന്നത്. എസ് എൻ ഡി പിയുടെയും ബി ജെ പിയുടെയും വോട്ടുകൾ ലഭിച്ചാൽ നല്ല മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എൻ ഡി എ സഖ്യത്തിന്റെ പ്രതീക്ഷ. ഇരു മുന്നണികളുടെയും വികസന മുരടിച്ചുകൾ തന്നെയാണ് ബി ജെ പിയും എടുത്തുകാട്ടുന്നത്. വികസന പ്രവർത്തനങ്ങൾ ചൂണ്ടിക്കാട്ടുകയാണെങ്കിൽ ഒരൊറ്റ കാര്യം മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. കേരളത്തിലെ ഏറ്റവും അവഗണിക്കപ്പെട്ട ഒരു നിയോജക മണ്ഡലമാണിത്. കേരളത്തിലെ യാതൊരു വികസന പ്രവർത്തനങ്ങളും എത്താത്ത ഒരു നിയോജക മണ്ഡലമാണ്. റബ്ബർ തോട്ടം തൊഴിൽ മേഖലകളിൽ നേരിടുന്ന പ്രശ്നങ്ങൾ സജീവമായി ചർച്ച ചെയ്യുന്ന മണ്ഡലം കൂടിയാണ് അടൂർ. തോട്ടം മേഖല എങ്ങനെ ചിന്തിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വിജയങ്ങളെല്ലാം. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടർച്ചയായി 4 തവണ വിജയിച്ച മണ്ഡലം കൂടിയാണ് അടൂർ. കഴിഞ്ഞ തവണ സംവരണ മണ്ഡലമായി അടൂർ മാറിയപ്പോൾ തിരുവഞ്ചൂർ കോട്ടയത്തേക്ക് മാറി. പകരം കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവ് പന്തളം സുധാകരനായിരുന്നു അടൂരിൽ മത്സരിച്ചത്. എന്നാൽ വിജയം സി പി ഐ എമ്മിനോടൊപ്പമായിരുന്നു. 2 പതിറ്റാണ്ടു കാലം കയ്യിലുണ്ടായിരുന്ന മണ്ഡലം നഷ്ടപ്പെട്ടു പോയതിന്റെ ആഘാതം യു ഡി എഫ് ക്യാമ്പിൽ നിന്ന് ഇതുവരെ വിട്ടുപോയില്ല. അതുകൊണ്ട് തന്നെ ഇത്തവണ എങ്ങനെയെങ്കിലും മണ്ഡലം തിരിച്ചുപിടിക്കാനെന്ന വാശിയിലാണ് യു ഡി എഫ് ക്യാമ്പ്. ക്യാമറമാൻ കണ്ണൻ എസ് പ്രസന്നിനൊപ്പം അജി കുഞ്ഞുമോൻ, റിപ്പോർട്ടർ, പത്തനംതിട്ട.